എമിരിറ്റസ് ബെനഡിക്ട് 16-ാമൻ പാപ്പ മരണത്തിന് ഒരുക്കമായി എഴുതിയിരുന്ന പ്രസ്താവന പ്രസിദ്ധീകരിച്ച് പരിശുദ്ധ സിംഹാസനം. 2006 ഓഗസ്റ്റ് 29-ന് എന്റെ ആത്മീയ സംഹിത എന്ന തലക്കെട്ടോടെ ബെനഡിക്ട് പാപ്പ എഴുതിയ കുറിപ്പാണ് പാപ്പയുടെ മരണശേഷം പുറത്തുവിട്ടിരിക്കുന്നത്. പാപ്പയുടെ വാക്കുകളിലേക്ക്. എന്റെ ജീവിതത്തിന്റെ അവസാന മണിക്കൂറുകളിൽ ഞാൻ കടന്നുവന്ന ദശാബ്ദങ്ങളിലേക്ക് ഞാൻ തിരിഞ്ഞു നോക്കുന്നു. എത്രയെത്ര കാരണങ്ങൾക്ക് ഞാൻ നന്ദി പറയേണ്ടിയിരിക്കുന്നു. എല്ലാറ്റിനും ഉപരിയായി ഞാൻ ദൈവത്തിന് തന്നെ നന്ദി പ്രകാശിപ്പിക്കട്ടെ. എനിക്ക് എല്ലാം നൽകിയ ദൈവം, എനിക്ക് ജീവൻ തന്നതിന്, ജീവിതത്തിലെ ഓരോ ഘട്ടത്തിലും ആശയക്കുഴപ്പങ്ങൾക്ക് നടുവിലും സംരംഭിച്ചു പോയപ്പോഴും മാർഗനിർദ്ദേശങ്ങൾ നൽകി എന്നെ വഴി നടത്തിയതിന്, ഞാൻ വീണുപോയ അവസരങ്ങളിൽ എന്നെ താങ്ങി നിർത്തിയതിന്, ആ വെളിച്ചം എനിക്ക് പകർന്നു നൽകിയതിന്. പുറകിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ തിരിച്ചറിയുന്നു, പിന്നിട്ട ഇരുട്ട് നിറഞ്ഞതും ദുഷ്കരവുമായ പാതകളെല്ലാം എന്റെ രക്ഷയ്ക്ക് വേണ്ടിയായിരുന്നു. എല്ലായിടങ്ങളിലും ദൈവം എന്നെ നന്നായി കരുതുകയും ചെയ്തിരുന്നു. ഞാൻ എന്റെ മാതാപിതാക്കൾക്ക് നന്ദി പറയുന്നു, വളരെ കഷ്ടത നിറഞ്ഞ കാലഘട്ടത്തിൽ പോലും എനിക്ക് ജന്മം നൽകാൻ തയ്യാറായതിന്, സ്നേഹം കൊണ്ടൊരുക്കിയ ഒരു ഗൃഹാന്തരീക്ഷത്തിന്. അതെല്ലാമാണ് ഇന്നും എന്റെ ഓരോ ദിവസങ്ങളിലും പ്രകാശം ചുരിയുന്നത്. എന്റെ പിതാവിന്റെ വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടിയ വിശ്വാസമാണ് എന്നെയും സഹോദരങ്ങളെയും വിശ്വാസാധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ പ്രാപ്തമാക്കിയത്. ശാസ്ത്രീയമായ അറിവുകൾക്ക് നടുവിൽ ജീവിക്കുമ്പോഴും വ്യതിചലിക്കാതെ വിശ്വാസത്തിൽ അടിയുറപ്പിച്ച് നിർത്തിയതെല്ലാം പിതാവ് പകർന്നു തന്ന വിശ്വാസമായിരുന്നു. എന്റെ അമ്മയുടെ ഹൃദയംഗമമായ ഭക്തിയും കരുണയും ഒരു പൈതൃകവുമായി തുടരുന്നതിന് എത്ര നന്ദി പറഞ്ഞാലും അധികമാവില്ല. എന്റെ സഹോദരി ദശാബ്ദങ്ങളോളം നിസ്വാർത്ഥമായി എന്നെ ശുശ്രൂഷിക്കുകയും കരുതുകയും ചെയ്തവളാണ്. എന്റെ സഹോദരൻ കൃത്യമായ വീക്ഷണത്തോടും കാഴ്ചപ്പാടോടും നിശ്ചയദാർഢ്യത്തോടും ഹൃദയവിശാലതയോടും കൂടി എനിക്ക് വഴി തെളിച്ചു തന്നു. ദൈവം എനിക്ക് സുഹൃത്തുക്കളെയും അധ്യാപകരെയും വിദ്യാർത്ഥികളെയും നൽകിയതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. ജീവിതവഴിയിൽ താങ്ങാകുവാൻ ദൈവം നൽകിയതാണ് അവരെ. അവരിലൂടെ ദൈവം എനിക്ക് നൽകിയ നന്മകളെ ഞാൻ സ്മരിക്കുന്നു. ആൽപ്സിലെ ബവേറിയൻ താഴ്വരയിൽ ദൈവം എനിക്കായി ഒരുക്കിയ ഭവനത്തെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. എന്റെ മാതൃരാജ്യത്തിലെ ജനങ്ങളെ ഞാൻ ഓർക്കുന്നു. വിശ്വാസത്തിന്റെയും കാലത്തിന്റെയും സൗന്ദര്യം അനുഭവിക്കാൻ എന്നെ അവർ അനുവദിച്ചതിനെ ഓർത്ത് ഞാൻ അവരോട് നന്ദി പറയുന്നു. ഈ രാജ്യം എന്നും വിശ്വാസത്തിൽ നിലനിൽക്കുന്നതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒപ്പം ഒരു കാര്യം ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു, ഏത് സാഹചര്യത്തിലും വിശ്വാസത്തിൽ നിന്നും വ്യതിചലിക്കാൻ ഇടയാകരുത്. ഏറ്റവും അവസാനമായി ജീവിതത്തിലുടനീളം ദൈവം നൽകിയ എല്ലാ അനുഭവങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. വളരെ പ്രത്യേകമായി എന്റെ രണ്ടാമത്തെ ഭവനമായ റോമിലും ഇറ്റലിയിലും വെച്ച് ദൈവം വഴി നടത്തിയതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. ഞാൻ ഏതെങ്കിലും വിധത്തിൽ വേദനിപ്പിച്ചവരോട് ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ഞാൻ ക്ഷമ ചോദിക്കുന്നു. എന്റെ ദേശക്കാരോട് നേരത്തെ ഞാൻ ആവശ്യപ്പെട്ടത് ഇപ്പോൾ സഭയിലുള്ള എല്ലാവരോടും ഞാൻ ആവശ്യപ്പെടുകയാണ്. വിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കുക. ആശയക്കുഴപ്പങ്ങളിൽ വീണു പോകാതെ ശ്രദ്ധിക്കുക. ശാസ്ത്രവും ചരിത്ര ഗവേഷണങ്ങളും പ്രത്യേകിച്ച് പല വിശുദ്ധഗ്രന്ഥ വ്യാഖ്യാനങ്ങളും കത്തോലിക്ക വിശ്വാസത്തിന് വിരുദ്ധമായി വന്നേക്കാം. ഇത്തരം പ്രശ്നങ്ങൾക്ക് ഞാൻ സാക്ഷിയായിട്ടുണ്ട്. എന്നാൽ കത്തോലിക്ക വിശ്വാസത്തിന് എതിരായ പഠനങ്ങൾ കുറച്ചു നാളുകൾക്ക് ശേഷം മാഞ്ഞു പോകുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. അതൊന്നും ശാസ്ത്രമല്ല, തത്വചിന്താപരമായ ചില അനുമാനങ്ങൾ മാത്രമായിരുന്നുവെന്ന് തെളിയിക്കപ്പെട്ടു. കഴിഞ്ഞ 60 വർഷമായി ഞാൻ ദൈവശാസ്ത്രത്തിന്റെ പാതയിലാണ്. ഈ കാലഘട്ടത്തിൽ പല സിദ്ധാന്തങ്ങളുടെയും പതനം ഞാൻ കണ്ടിട്ടുണ്ട്. പലതും ഇന്നും പൊന്തി വരുന്നുമുണ്ട്. എന്നാൽ യേശുക്രിസ്തുവാണ് ശരിയായ വഴിയും സത്യവും ജീവനും. സഭ എല്ലാ കുറവുകളോടും കൂടെ യേശുവിന്റെ ശരീരവുമാണ്. അവസാനമായി നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് താഴ്മയായി ഞാൻ അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകൾ വഴി എന്റെ പാപങ്ങളും കുറവുകളും എല്ലാം പുറത്ത് ദൈവം എന്നെ നിത്യവസതിയിലേക്ക് പ്രവേശിപ്പിക്കട്ടെ. ചർച്ച് ഡെസ്ക്, ഷെക്കിന ന്യൂസ്.